Hi everyone, welcome to Ernest Academy. ഈ മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നത് നമുക്ക് ആൻസറും ഡീറ്റെയിൽസും നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അമംഗ് ദ ഫോളോയിങ് വിച്ച് വൺ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ഓപ്ഷൻ എ വെയിം ബക്കറ്റ് റെയിൻ ഗേജ് ഓപ്ഷൻ ബി ടിപ്പിംഗ് ബക്കറ്റ് റെയിൻ ഗേജ് ഓപ്ഷൻ സി ഫ്ലോട്ട് ടൈപ്പ് റെയിൻ ഗേജ് ഓപ്ഷൻ ഡി സൈമൺസ് റെയിൻ ഗേജ് അപ്പോൾ റെയിൻ ഗേജിൽ നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് നോക്കാം റെയിൻ ഗേജ് എന്ന് പറഞ്ഞാൽ റെയിൻഫോൾ മെഷർ ചെയ്യുന്ന ഡിവൈസ് ആണ് റെയിൻ ഗേജ് അല്ലെങ്കിൽ ഹീറ്റോമീറ്റർ ഓർ ഒബ്രോമീറ്റർ ഓർ പ്ലുവിയോമീറ്റർ ആ നാല് പേര് നിങ്ങൾ ഓർത്ത് വയ്ക്കുക ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് റെയിൻഫോൾ ഈസ് മെഷേർഡ് എവറി ഡേ അറ്റ് 8:30 AM IST അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം മോർണിംഗ് 8:30 എല്ലാ ദിവസവും നമ്മുടെ റെയിൻഫോൾ മെഷർ ചെയ്യും അതും ചോദിച്ചിട്ടുള്ളതാണ് നോട്ട് ചെയ്യുക മൂന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് റെയിൻ ഗേജ് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് നമ്മൾ ടൈം കണ്ടു ഇനി അടുത്തത് എവിടെയാണ് പ്ലേസ് ചെയ്യുന്നത് റെയിൻ ഗേജ് ഷുഡ് ബി പ്ലേസ് സച്ച് ദാറ്റ് നോ ഒബ്ജക്ട് ഷുഡ് ബി ദയർ വിതിൻ ട്വൈസ് ദ ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ ഓർ 30 മീറ്റർ വിച്ച് അവർ ഈസ് മിനിമം ഈ ക്വസ്റ്റ്യനും ചോദിച്ചിട്ടുള്ളതാണ് അപ്പോൾ റെയിൻ ഗേജ് എപ്പോഴും പ്ലേസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം ഒരു വേക്കൻ്റ് ഏരിയയിലായിരിക്കും റെയിൻ ഗേജ് പ്ലേസ് ചെയ്യുന്നത് അതുപോലെ തന്നെ അവിടുത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് ട്വൈസ് ദ ഹൈറ്റ് ഓഫ് ഒബ്സ്ട്രക്ഷൻ അല്ലെങ്കിൽ 30 മീറ്റർ ഇതിൽ ഏതാണോ മിനിമം വാല്യൂ അതനുസരിച്ചായിരിക്കും നമ്മൾ റെയിൻ ഗേജ് പ്ലേസ് ചെയ്യുന്ന ആ ഏരിയനെ സെലക്ട് ചെയ്യുന്നത് മറ്റൊന്നെന്ന് പറയുന്നത് നമ്മുടെ റെയിൻ ഗേജസ് 2 types ആണുള്ളത് റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജും അതുപോലെ തന്നെ നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജും നോൺ റെക്കോർഡിംഗ് ടൈം റെയിൻ ഗേജ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ റെയിൻഫോൾ മെഷർ ചെയ്യാൻ ഫിസിക്കലി ഒരാൾ പോയി വേണം റെയിൻഫോൾ മെഷർ ചെയ്യേണ്ടത് എന്നാൽ നമ്മുടെ റെക്കോർഡിംഗ് ടൈപ്പിൽ ഒന്നുകിൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ സിഗ്നൽ വൈസ് പരി ഓൾറെഡി റെക്കോർഡഡ് ആയിരിക്കും അപ്പം നോൺ റെക്കോർഡിംഗ് ഓർ അല്ലെങ്കിൽ നോൺ ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് എന്ന് പറയാം അതുപോലെ തന്നെ റെക്കോർഡിംഗ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് എന്ന് പറയാം ഇനി നോൺ റെക്കോർഡിംഗ് ടൈപ്പിലുള്ള റെയിൻ ഗേജസ് ആണ് സൈമൺസ് റെയിൻ ഗേജും ടോട്ടലൈസറും പേര് ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജിലുള്ളതാണ് വെയിം ബക്കറ്റ് ടിപ്പിംഗ് ബക്കറ്റ് ഓർ ടെലിമെട്രിക് റെയിൻ ഗേജ് ഫ്ലോട്ട് ടൈപ്പ് ഓർ നാച്ചുറൽ സൈഫൺ ടൈപ്പ് റെയിൻ ഗേജ് ഈ 5 പേര് ഓർത്ത് വയ്ക്കുക അത് റെക്കോർഡിംഗ് ആണോ നോൺ റെക്കോർഡിംഗ് ആണോ എന്നും ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇതിൽ കുറച്ച് പോയിൻ്റ്സ് കൂടി ഓർത്ത് വയ്ക്കണം നമ്മൾ പറഞ്ഞു നോൺ റെക്കോർഡിംഗ് ടൈപ്പ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു സൈമൺസ് റെയിൻ ഗേജും ടോട്ടലൈസറും സൈമൺസ് റെയിൻ ഗേജ് എന്ന് പറയുമ്പോൾ കോമൺലി അഡോപ്റ്റഡ് നോൺ റെക്കോർഡിംഗ് റെയിൻ ഗേജ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് സൈമൺസ് റെയിൻ ഗേജ് ആണ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാലും സൈമൺസ് റെയിൻ ഗേജ് ആണ് എന്നാൽ ആ കേസിൽ കോമൺലി അഡോപ്റ്റഡ് റെക്കോർഡിംഗ് റെയിൻ ഗേജ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചാൽ അത് ഫ്ലോട്ട് ടൈപ്പ് ഓ സൈഫൺ ടൈപ്പാണ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ആണെങ്കിൽ ഫ്ലോട്ട് ടൈപ്പ് ഓ സൈഫൺ ടൈപ്പ് സ്റ്റാൻഡേർഡ് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് ആണെങ്കിൽ സൈമൺസ് റെയിൻ ഗേജ് മാറിപ്പോകരുത് ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറയുന്നത് ഹില്ലി റീജിയൻസിൽ യൂസ് ചെയ്യുന്ന നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ഏതാണെന്നാണ് ഹില്ലി റീജിയൻസിൽ യൂസ് ചെയ്യുന്ന നോൺ റെക്കോർഡിംഗ് ടൈപ്പ് ആണെങ്കിൽ ടോട്ടലൈസറാണ് അതുപോലെ തന്നെ ഹില്ലി റീജിയൻസിൽ യൂസ് ചെയ്യുന്ന റെക്കോർഡിംഗ് ടൈപ്പ് ആണെങ്കിൽ ടിപ്പിംഗ് ബക്കറ്റ് ഓർ ടെലിമെട്രിക് റെയിൻ ഗേജ് ആണ് ഇനി മറ്റൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ IS കോഡ് അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന റെയിൻ ഗേജ് എന്ന് പറയുന്ന ഫ്ലോട്ട് ടൈപ്പ് ഓ സൈഫൺ ടൈപ്പ് റെയിൻ ഗേജ് ആണ് അപ്പോൾ ഇതിൽ ഓർത്ത് വെക്കേണ്ട പോയിൻ്റ്സ് എന്ന് പറയുന്നത് നോൺ റെക്കോർഡിംഗ് ടൈപ്പിലുള്ള സൈമൺസ് റെയിൻ ഗേജും ടോട്ടലൈസറും സൈമൺസ് റെയിൻ ഗേജിൽ 2 points കോമൺലി അഡോപ്റ്റഡ് റെയിൻ ഗേജ് ആണ് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് നോൺ റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് ആണ് അടുത്തത് ടോട്ടലൈസർ ടോട്ടലൈസർ എന്താണ് നോൺ റെക്കോർഡിംഗ് ടൈപ്പാണ് അത് യൂസ് ചെയ്യുന്നത് ഹില്ലി റീജിയൻസിലാണ് ഇനി റെക്കോർഡിംഗ് ടൈപ്പിൽ നമ്മൾ ഓർത്ത് വയ്ക്കേണ്ടത് 3 points ആണ് ആദ്യത്തേല് ഫ്ലോട്ട് ടൈപ്പ് ഓ സൈഫൺ ടൈപ്പിൽ കോമൺലി അഡോപ്റ്റ് ചെയ്യും അതുപോലെ തന്നെ IS കോഡ് അഡോപ്റ്റ് ചെയ്ത റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് എന്ന് പറയുന്നത് ഫ്ലോട്ട് ടൈപ്പാണ് അല്ലെങ്കിൽ അത് സൈഫൺ ടൈപ്പ് രണ്ടും ചോദിക്കാറുണ്ട് പിന്നെ സ്റ്റാൻഡേർഡ് റെക്കോർഡിംഗ് ടൈപ്പ് എന്നറിയപ്പെടുന്നതും നമ്മുടെ സൈഫൺ ടൈപ്പ് റെയിൻ ഗേജിനെയാണ് അതുപോലെ തന്നെ അടുത്ത പോയിൻ്റ് എന്ന് പറയുന്ന മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ ഇൻഎക്സസിബിൾ ഏരിയ അല്ലെങ്കിൽ ഹില്ലി ഏരിയാസിൽ യൂസ് ചെയ്യുന്ന റെക്കോർഡിംഗ് ടൈപ്പ് റെയിൻ ഗേജ് എന്ന് പറയുന്നത് ഏതാണ് ടിപ്പിംഗ് ബക്കറ്റ് ഓർ ടെലിമെട്രിക് റെയിൻ ഗേജ് അപ്പോൾ ഇത്രയും പോയിൻ്റ്സ് ആയിരുന്നു നമ്മൾ റെയിൻ ഗേജിൽ നോക്കിയത് റെയിൻ ഗേജ് എന്ന് പറയുന്ന റെയിൻഫോൾ മെഷർ ചെയ്യുന്ന ആ ഡിവൈസിനെ പറയുന്നതാണ് അതിൻ്റെ മറ്റ് പേര് ഓർത്ത് വയ്ക്കുക അതുപോലെ തന്നെ ഒബ്രോമീറ്റർ ഹീറ്റോമീറ്റർ പ്ലുവിയോമീറ്റർ പിന്നെ റെയിൻഫോൾ മെഷർ ചെയ്യുന്ന ആ ടൈം ഓർക്കുക 8:30 AM അതുപോലെ തന്നെ അത് പ്ലേസ് ചെയ്യുമ്പോൾ ഉള്ള കണ്ടീഷനും ഓർക്കുക പിന്നെ മറ്റൊന്നെന്ന് പറയുന്നത് റെയിൻ ഗേജസ് എന്ന് പറയുന്ന ഓട്ടോമാറ്റിക്കും ഉണ്ട് നോൺ ഓട്ടോമാറ്റിക്കും ഉണ്ട് അല്ലെങ്കിൽ നോൺ റെക്കോർഡിംഗ് അല്ലെങ്കിൽ നോൺ ഓട്ടോമാറ്റിക്കിൽ വരുന്ന 2 എണ്ണവും പഠിക്കുക അതുപോലെ തന്നെ റെക്കോർഡിങ്ങിൽ വരുന്ന 3 types പഠിക്കുക
പിന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റീസും ഓർത്ത് വെക്കുക. ഇതെല്ലാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Among the following, which one is an example of non-recording type rain gauge? Non-recording type ഏതൊക്കെയായിരുന്നു? നമ്മൾ പറഞ്ഞു ടോട്ടലൈസറും സൈമൺസ് റെയിൻ ഗേജും. അപ്പോൾ ഓപ്ഷൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഈസ് അവൈലബിൾ ഇൻ ഡാഷ് ഡിസ്റ്റിങ്ക് ഗ്രേഡ്സ്. എത്ര ഗ്രേഡിലാണ് നമ്മൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് അവൈലബിൾ എന്നാണ് നമുക്ക് നോക്കാം. As per BIS, OPC has three grades based on strength. BIS എന്ന് പറയുന്ന അബ്രിവേഷൻ ചോദിച്ചിട്ടുണ്ട്, ഓർക്ക, ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ്. OPC എന്ന് പറയുന്ന ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെൻ്റ് എന്ന് പറയുന്ന മൂന്ന് ഗ്രേഡാണ്. അതിൻ്റെ സ്ട്രെങ്ത് ബേസിസിലാണ് അത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ആ മൂന്ന് ഗ്രേഡ് ഏതൊക്കെയാണ്? 33 ഗ്രേഡ്, 43 ഗ്രേഡ്, 53 ഗ്രേഡ്. അത് ഏതാണെന്ന് ഓർത്ത് വയ്ക്കുക. ഒരിക്കൽ ക്വസ്റ്റ്യനിൽ ഓപ്ഷൻ 33, 34, 35, അതുപോലെ 43, 44, 45 അങ്ങനെ ഇത്ത രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പേര് ഓർത്ത് വയ്ക്കുക, എത്ര എണ്ണം ആണെന്നും ഓർത്ത് വയ്ക്കുക. ഇനി ഈ IS കോഡും ഇമ്പോർട്ടൻ്റ് ആണ്. 33 ഗ്രേഡ് ആണെങ്കിൽ IS 269 ആണ്. 43 ഗ്രേഡ് എന്ന് പറയുമ്പോൾ IS 18112 ആണ്. അതുപോലെ 53 ഗ്രേഡ് എന്ന് പറയുന്നത് IS 12269 ആണ്. ഈ IS കോഡ് ഓർത്ത് വയ്ക്കുക. ഇനി മറ്റൊന്നെന്ന് പറയുന്നത്, നമ്മുടെ ഈ സിമെന്റ് ഗ്രേഡ് ഉണ്ടല്ലോ, 33, 43, 53 എന്താണ് റെപ്രസെൻ്റ് ചെയ്തത്? അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ആഫ്റ്റർ 28 ഡേയ്സ് ഓഫ് സെറ്റിംഗ് ഇൻ മെഗാ പാസ്കൽ ഓർ ന്യൂട്ടൺ MM² ആണ്. അത് 28 ഡേയ്സ് ആണ്, മറന്നു പോകരുത്. അതുപോലെ തന്നെ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ് ആണ്. അപ്പോൾ OPC എന്ന് പറയുന്ന ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് വെച്ചിട്ട് മൂന്ന് ഗ്രേഡാണുള്ളത്. ആ ഗ്രേഡ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയായിരുന്നു? 33 ഗ്രേഡ്, 43 ഗ്രേഡ്, 53 ഗ്രേഡ്. ഈ 33, 43, 53 റെപ്രസെൻ്റ് ചെയ്യുന്നത് കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ് കോൺക്രീറ്റ് ആണ്, ആഫ്റ്റർ 28 ഡേയ്സ് ആണ്. അത് എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മെഗാ പാസ്കൽ അല്ലെങ്കിൽ ന്യൂട്ടൺ പെർ MM² അതുപോലെ തന്നെ അതിൻ്റെ IS കോഡ് ഓർത്ത് വയ്ക്കുക. 33 ഗ്രേഡ് ആണെങ്കിൽ IS കോഡ് 269 ആണ്. 43 ഗ്രേഡ് ആണെങ്കിൽ IS 8112 ആണ്. അതുപോലെ 53 ഗ്രേഡ് ആണെങ്കിൽ IS 12269 ആണ്. ഇനി നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഇസ് അവൈലബിൾ ഇൻ 3 ഡിസ്റ്റിങ്ക്ട് ഗ്രേഡ്. ഏതൊക്കെ ഗ്രേഡായിരുന്നു? 33, അതുപോലെ 43, അതുപോലെ 53. ഈ എന്താണ് ഈ ഗ്രേഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്? കംപ്രസീവ് സ്ട്രെങ്ത് ആണ് ഇൻ ന്യൂട്ടൺ പെർ MM² അല്ലെങ്കിൽ മെഗാ പാസ്കലിൽ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ദ ബെസ്റ്റ് ആൻഡ് റിലയബിൾ മെത്തേഡ് ടു പ്രൊട്ടക്ട് ബിൽഡിംഗ് എഗെയിൻസ്റ്റ് ടെർമൈറ്റ്സ് ഈസ് ഓപ്ഷൻ എ DPC, ഓപ്ഷൻ ബി റൂഫ് ട്രീറ്റ്മെൻറ്റ്, ഓപ്ഷൻ സി വോൾ ട്രീറ്റ്മെൻറ്റ്, ഓപ്ഷൻ ഡി സോയിൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ടെർമൈറ്റ് പ്രൂഫിംഗ്, ടെർമൈറ്റ് എന്ന് പറഞ്ഞാൽ ചിതല്. ടെർമൈറ്റ് പ്രൂഫിംഗ് ഈസ് ദ ട്രീറ്റ്മെൻറ്റ് ഗിവൻ ടു എ ബിൽഡിംഗ് ടു പ്രിവെൻറ്റ് ഗ്രോത്ത് ഓഫ് ടെർമൈറ്റ്സ്. ഈ ചിതലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ കൊടുക്കുന്ന ആ ട്രീറ്റ്മെൻ്റ് ആണ് ടെർമൈറ്റ് പ്രൂഫിംഗ് എന്ന് പറയുന്നത്. നമുക്ക് 2 types ഓഫ് ടെർമൈറ്റ്സ് ആണ് ഉള്ളത്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. സബ്ടെറേനിയൻ ഓർ ഗ്രൗണ്ട് നെസ്റ്റിംഗ് ടെർമൈറ്റ്സ്, അതായത് നമ്മൾ മണ്ണിൽ കാണുന്നത്, മണ്ണിൽ, അതായത് അതുകൊണ്ടാണ് ഗ്രൗണ്ട് നെസ്റ്റിംഗ് ടെർമൈറ്റ്സ്. മറ്റൊന്ന് എന്ന് പറയുന്നത് വുഡിൽ കാണുന്നത്. ഡ്രൈ വുഡ് ടെർമൈറ്റ്സ് ഓർ നോൺ സബ്ടെറേനിയൻ ടെർമൈറ്റ്സ് അല്ലെങ്കിൽ വുഡ് നെസ്റ്റിംഗ് ടെർമൈറ്റ്സ്. ഈ പേര് ഓർത്ത് വയ്ക്കുക. എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഡ്രൈ വുഡ് ടെർമൈറ്റ്സ് ഫൗണ്ട് ഇൻ സൗത്ത് ഇന്ത്യൻ കോസ്റ്റൽ ഏരിയാസ്. സൗത്ത് ഇന്ത്യൻ കോസ്റ്റൽ ഏരിയാസിൽ കാണപ്പെടുന്ന ടെർമൈറ്റ് ഏത് എന്ന രീതിയിലായിരുന്നു എക്സാമിന് ചോദിച്ചത്. ഡ്രൈ വുഡ് ടെർമൈറ്റ്സ് ആണ് ഓർത്ത് വയ്ക്കുക, അല്ലെങ്കിൽ നോൺ സബ്ടെറേനിയൻ ടെർമൈറ്റ്സ് അല്ലെങ്കിൽ വുഡ് നെസ്റ്റിംഗ് ടെർമൈറ്റ്സ്. ഇനി മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത്, മെത്തേഡ് ഓഫ് ടെർമൈറ്റ് പ്രൂഫിംഗ്, അതെന്തായിരുന്നു? സോയിൽ ട്രീറ്റ്മെൻറ്റ്, അതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോയിൽ ട്രീറ്റ്മെൻറ്റ് ഈസ് ദ ബെസ്റ്റ് റിലയബിൾ മെത്തേഡ് ടു പ്രൊട്ടക്ട് ബിൽഡിംഗ് എഗെയിൻസ്റ്റ് ടെർമൈറ്റ്സ്, ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർത്ത് വെക്കേണ്ടത് ഈ ടൈപ്സ് ഓഫ് ടെർമൈറ്റ്സിൻ്റെ പേര് ഓർത്ത് വയ്ക്കുക. അതുപോലെ തന്നെ സൗത്ത് ഏരിയയിൽ കാണപ്പെടുന്ന ടെർമൈറ്റ്സ് ഏതായിരുന്നു? ഡ്രൈ വുഡ് ടെർമൈറ്റ്സ് അല്ലെങ്കിൽ പറയാം നോൺ സബ്ടെറേനിയൻ ടെർമൈറ്റ്സ് അല്ലെങ്കിൽ വുഡ് നെസ്റ്റിംഗ് ടെർമൈറ്റ്സ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ദ ബെസ്റ്റ് ആൻഡ് റിലയബിൾ മെത്തേഡ് ടു പ്രൊട്ടക്ട് ബിൽഡിംഗ് എഗെയിൻസ്റ്റ് ടെർമൈറ്റ്സ്, എന്തായിരുന്നു? സോയിൽ ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, ഈ മൂന്ന് ക്വസ്റ്റ്യൻ ആയിരുന്നു നമ്മുടെ ഏണസ്റ്റ് അക്കാഡമിയുടെ ഫേസ്ബുക്ക് പേജിൽ അപ്ലോഡ് ചെയ്തിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.